കഴിഞ്ഞ ദിവസമുള്ള പരിശീലനങ്ങളിലൊക്കെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഈ രണ്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സ്പാനിഷ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇന്ത്യൻ പ്ലേയേഴ്സാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് യു എയിൽ പ്രീ സീസണുമായിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ആറാം തീയതി ദിബാൽ ഫുജീറയ്ക്കെതിരാണ് നമ്മുടെ ഫസ്റ്റ് മാച്ച് നടക്കുക അതിനായിട്ട് സ്ക്വാഡ് ടീം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അഞ്ചാം തീയതി ഇന്ത്യയ്ക്ക് ഒമാനെതിരെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നും പോയിട്ടില്ല അതായത് ജിങ്കനും സഹാലും ഒന്നും പോയിട്ടില്ല അവർ അവസാന രണ്ട് മത്സരങ്ങൾ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബാക്കിയുള്ളവർ യു എയിൽ എത്തിയിട്ടുണ്ട് അതും അത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ യുവൽക്കോടെ നേതൃത്വത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു പരിശീലനങ്ങളൊക്കെ നടന്നിട്ടുള്ളതായിട്ടാണ് അറിവ് അപ്പോൾ എന്തായാലും പ്രിപ്പയർഡ് ആയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് പോയിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ സാമുവേലയുടെ ഒരു സൈനിങ് കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ രണ്ട് പേരെ കൂടി ബ്ലാസ്റ്റേഴ്സ് റിക്രൂട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് അറിവ് എന്തായാലും അവർ കഴിഞ്ഞ ദിവസമുള്ള പരിശീലനങ്ങളിലൊക്കെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഈ രണ്ട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് സ്പാനിഷ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇന്ത്യൻ ആണ് സ്പാനിഷ് പോർച്ചുഗീസ് ലീഗിൽ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്ന രണ്ട് ഇന്ത്യൻ പ്ലേഴ്സിനാണ് ബ്ലാസ്റ്റേഴ്സ് പുതുതായിട്ട് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് അവരെങ്ങനെയാണ് സൈനിങ് നടന്നിട്ടുണ്ടോ റിസർവ് ടീമിലേക്കാണോ എന്നൊന്നും കൺഫേംഡല്ല എന്നാൽ പോലും ഇവർ രണ്ടുപേരും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനൊപ്പമുണ്ട് ഏതായാലും നമുക്ക് ഡിഫൻ്റായിട്ടുള്ള അഭിനീത് ഭാരതിയിൽ തുടങ്ങാം അദ്ദേഹം ഒരു സെൻറ്റ് ബാക്ക് ആണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള പ്ലെയറാണ് സെന്റ് ബാക്കിന് പുറമെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും റൈറ്റ് ബാക്ക് ആയിട്ടും കളിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലെയറിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യൻ പ്ലെയർ ആണ് പാരൻസ് ഒക്കെ ഇന്ത്യൻ ആണ് പക്ഷേ ജനിച്ചത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് വളർന്നത് നൈജീരിയയിലും ഇറ്റലിയിലുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു അക്കാഡമി തല പരിശീലനമൊക്കെ നടന്നിട്ടുള്ളത് സിംഗപ്പൂരിലും ആണ് സിംഗപ്പൂരിലെ ഒരു ടോപ്പ് ടയർ ക്ലബ്ബായ ജയിലാങ് ഇൻ്റർനാഷണലിലൂടെയാണ് യൂത്ത് കരിയർ ആരംഭിക്കുന്നത് ഒരു സീസൺ അവർക്ക് വേണ്ടിയിട്ട് അണ്ടർ ഫോർട്ടീൻ ടീമിന് വേണ്ടി കളിച്ചു പിന്നീട് സിംഗപ്പൂരിലെ തന്നെ മറ്റൊരു ക്ലബ്ബായ ബലസ്റ്റിയർ ഖൽസയുടെ അണ്ടർ സിക്സ്റ്റീൻ വേണ്ടി കളിച്ചു ഇതിനുശേഷമാണ് അഭിനീതിന് സ്പാനിഷ് ലീഗിൽ നിന്ന് ഒരു ഓഫർ വരുന്നത് സ്പാനിഷ് ക്ലബ്ബായ റിയൽ വാലഡോളിഡിന് വേണ്ടിയിട്ട് അവർ അണ്ടർ നയൻറ്റീൻ ടീമിലേക്ക് അദ്ദേഹത്തിനെ സൈൻ ചെയ്തു ഒരു സീസണിൽ അണ്ടർ നയൻ്റീൻ ടീമിൽ അതിനുശേഷം അവരുടെ ബി ടീമിനു വേണ്ടിയും കളിച്ചു ഇതിനിടയ്ക്ക് പോളിഷ് ക്ലബ്ബുകളിൽ നിന്നുള്ള ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ക്ലബ്ബിൽ തന്നെ സ്റ്റിക്ക് ചെയ്തു തന്നു രണ്ട് സീസണുകൾക്ക് ശേഷം മറ്റൊരു പോർച്ചുഗൽ ക്ലബ്ബിലേക്ക് അദ്ദേഹം കൂടുമാറി പോർച്ചുഗൽ തേർഡ് ഡിവിഷൻ കളിക്കുന്ന എസ് യു സിൻട്രൻസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലേക്ക് സൈൻ ചെയ്തു അവിടെ ഫസ്റ്റ് സീസൺ കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്നുള്ള ഓഫറുകളുണ്ടായിരുന്നെന്ന് അഭിനീത് തന്നെ പറഞ്ഞു പക്ഷേ യൂറോപ്പിൽ തന്നെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ആഗ്രഹത്തിൽ ആ ഒരു ഓഫറുകൾ നിരസിച്ചു ഐ എസ് എല്ലിലേക്ക് വന്നില്ല പക്ഷേ കഴിഞ്ഞ സീസണിൽ അതായത് സിൻട്രൻസുമായിട്ടുള്ള രണ്ടാമത്തെ സീസൺ കഴിഞ്ഞ സീസണിൻ്റെ ആദ്യത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ ഇഞ്ചുറി ഉണ്ട് ഒരു ലിഗുവിൻ്റെ ഇഞ്ചുറി ഉണ്ടായി ആ ഒരു സീസൺ തന്നെ നഷ്ടപ്പെട്ടു നിലവിൽ അങ്ങനെ ക്ലബ്ബില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഏതായാലും അഭിനീതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നമുക്കറിയില്ല ഇഞ്ചുറിയൊക്കെ മാറി അദ്ദേഹം ഫിറ്റാണെന്നുണ്ടെങ്കിൽ ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ആഡപ്പ് തന്നെയാണ് കാരണം സ്പാനിഷ് പോർച്ചുഗൽ ലീഗിലൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു ഇന്ത്യൻ പ്ലെയറാണ് അത് നല്ലൊരു കാര്യം തന്നെയാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇറ്റാലിയൻ ടോപ്പ് ഫുട്ബോൾ മാഗസിനായിട്ടുള്ള കാൽഷ്യോ മെർക്കാട്ടോ ഒരു ഫസ്റ്റ് ലെവൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് അണ്ടർ ട്വൻറ്റി വൺ ഏഷ്യൻ പ്ലെയേഴ്സിൻ്റെ ഒരു ഫസ്റ്റ് ലെവൻ അതിൽ ജാപ്പനീസ് കൊറിയൻ ചൈനീസ് ഇറാനിയൻ പ്ലെയർസൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരേ ഒരു ഇന്ത്യൻ ആയിരുന്നു അഭിനീത് ഭാരതി ബ്ലാസ്റ്റേഴ്സ് റിക്രൂട്ട് ചെയ്ത രണ്ടാമത്തെ പ്ലെയർ ആണ് പ്ലെയറാണ് കശ്മീരി ഫോർവേഡ് ആയിട്ടുള്ള ബാസിദ് അഹമ്മദ് ഭട്ട് ഇരുപത്തി ഒന്ന് വയസ്സുള്ള ഒരു സെൻറ്റ് ഫോവേഡാണ് നല്ല ഹൈറ്റ് ഉള്ള ഒരു പ്ലെയർ ആണ് ഈ ഒരു പ്ലെയറിനും ഒരു സ്പാനിഷ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ജമ്മു ആൻഡ് കശ്മീരിൻ്റെ ബാങ്ക് ടീമിന് വേണ്ടി കളിച്ചിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം സിആർ പി എഫിൻ്റെ ഒരു യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ ആ ഒരു ടാലൻറ്റ് ഹണ്ടിൽ വിൻ ചെയ്യുന്ന സെലക്റ്റഡ് ആവുന്ന രണ്ട് പ്ലേഴ്സിന് ഒരു സ്പാനിഷ് പരിശീലനം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സെലക്റ്റഡ് ആയ രണ്ട് പ്ലേഴ്സിൽ ഒരാളാണ് ബാസിത് അദ്ദേഹം സ്പാനിഷ് തേർഡ് ഡിവിഷൻ കളിക്കുന്ന സോസിഡ ഡി വേണ്ടിയിട്ട് ആ ഒരു ടീമിനൊപ്പം പരിശീലനം നേടി മാത്രമല്ല അതിനുശേഷം ആറുമാസം ആ ക്ലബിൽ ജോയിൻ ചെയ്ത് കളിക്കുകയും ചെയ്തു കഴിഞ്ഞ സീസണിൽ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ കളിക്കുന്ന ലോൺ സ്റ്റാർ കശ്മീർ എഫ് സിക്ക് വേണ്ടിയിട്ടാണ് കളിച്ചത് അവിടെ അദ്ദേഹം ലീഗിലും പ്ലേ ഓഫും ചേർത്ത് പതിമൂന്ന് കളികൾ കളിച്ചിട്ടുണ്ട് ബംഗളൂരു എഫ് സിയുടെ ബി ടീമിനെതിരെയും ഹിന്ദുസ്ഥാൻ എഫ് സിക്കെതിരെയൊക്കെ ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലെയറാണ് രണ്ടാമത് സൈൻ ചെയ്തിരിക്കുന്നത് രണ്ടുപേരും ബ്ലാസ്റ്റേഴ്സിനൊപ്പം പരിശീലനം നേടിയിട്ടുണ്ടായിരുന്നു യു എയിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിയില്ലേ ഏതായാലും റിസർവ് ടീമിലാവാനാണ് ചാൻസ് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും സ്പാനിഷ് ഒരു പോർച്ചുഗൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഒരു ക്വാളിറ്റി കൂടുതലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നല്ല പ്ലേഴ്സ് ആണെങ്കിൽ സ്ക്വാഡിലേക്ക് കയറി വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് യു എ ഇ പ്രീ സീസണുമായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ആറാം തീയതി നേരത്തെ പറഞ്ഞ പോലെ ദിബ അൽ ഫുജേറ ക്ലബിനെതിരാണ് നമ്മൾ കളിക്കുക ഈ ഒരു ക്ലബിനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഗൾഫ് പ്രോ ലീഗിൽ കളിക്കുന്ന ക്ലബ്ബാണ് പക്ഷേ പതിനാലാമതായിട്ടാണ് കഴിഞ്ഞ സീസണിൽ എൻഡ് ചെയ്തത് അങ്ങനെ റെലിഗേറ്റഡായി ഇനി സെക്കൻഡ് ഡിവിഷനിലായിരിക്കും കളിക്കുക ഈ ഒരു ക്ലബ്ബിനെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ക്ലബ്ബായിട്ട് പറയാം മാർക്കറ്റ് വാല്യൂലാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പകുതി പോലും വാല്യൂ ഉള്ള ഒരു ക്ലബ്ബല്ല എങ്കിലും ദിബാ ക്ലബ്ബ് ഈ സീസണിലും രണ്ട് ടോപ്പ് സൈനിങ് നടത്തിയിട്ടുണ്ട് അവരുടെ അർജന്റീൻ സ്ട്രൈക്കറായിട്ടുള്ള ലൂസിയാനോ വാസ്കസ് എന്ന് പറയുന്ന പ്ലെയർ അതുപോലെ ജോതൻ പ്ലെയറായ ലെഫ്റ്റ് വിംഗർ യൂസഫ് അൽ റവാഷ്ദി ഈ രണ്ട് പ്ലേയേഴ്സാണ് അവരുടെ ടോപ്പ് ആയിട്ട് പറയാൻ പറ്റുക അവരുടെ ലോക്കൽ പ്ലേഴ്സിൽ മിഡ്ഫീൽഡർ ആയിട്ടുള്ള മുഹമ്മദ് ബെഹറൈൻ അതുപോലെ അവരുടെ ഗോൾ കീപ്പർ അബ്ദുള്ള സുൽത്താൻ ഈ പ്ലേഴ്സിനൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഏതായാലും ദിബാ ക്ലബ്ബിന്റെ ഈ നാല് പ്ലേസ് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള പ്ലേയിങ് ലെവലിൽ ഇറങ്ങിയാൽ മാത്രമേ കുറച്ചെങ്കിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാച്ച് നമുക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ ഇവരുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മത്സരം നമ്മൾ എന്തായാലും കുറച്ചുകൂടി നല്ല ടീമുകളുമായിട്ടാണ് കളിക്കുക അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നസ് മനസ്സിലാക്കായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ നാല് പ്ലേസ് ഇറങ്ങുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ടീം ആയാലും റിലേഗേറ്റഡ് കൊണ്ടാണെന്ന് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ മികച്ച സൈനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു സിറിയൻ കോച്ചായിരുന്നു അവരൊന്നും റീറ്റെയിൻ ചെയ്തിട്ടില്ല അപ്പോൾ യു എയിലുള്ളവർ കളി കാണാൻ പറ്റുന്നവരൊക്കെ പോയി കളി കാണുക നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക ലൈവ് ഉണ്ടാകത്തില്ലെന്നാണ് അവിടെ സ്പോൺസേർസായിട്ടുള്ള മിച്ചി സ്പോർട്സ് അറിയിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കളി കാണാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസും മറ്റും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണണം അതുവരെയും താഹർ സൈനിങ് ഓഫ്